എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ വീണാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയായാലാണ് നമ്മൾ പേടിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല പാരന്റ്സിനും, ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ടെൻഷനാണ് അല്ലെ, മക്കൾ വീണ് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും പറ്റിക്കാണോ അല്ലോ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്തായാലും. അപ്പൊ ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു നിസ്സാര കാര്യമേ അല്ല, വളരെയധികം സീരിയസ് രീതിയിലേക്ക് പോകാം. നമ്മൾ ഒത്തിരി കേസസ് കാണുന്നുണ്ട് ഹെഡ് ഇഞ്ചുറി എന്നുള്ള പേരിൽ. ചിലപ്പോൾ വലിയ ഹൈറ്റ് ഒന്നും ആവില്ല വീണിട്ടുണ്ടാവുക, ചെറിയ ജസ്റ്റ് ചെറിയ ലോ ലൈയിങ് സ്ഥലത്ത് തന്നെയായിരിക്കും കുഞ്ഞ് വീണിട്ടുണ്ടാവുക. എന്നിരുന്നാലും പ്രശ്നങ്ങൾ വരാം. അപ്പം നിങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഏകദേശം 6 മാസമൊക്കെ ആകുമ്പോൾ കമിഴാനൊക്കെ തുടങ്ങും. അവൻ ജസ്റ്റ് കമിഴാനേ തുടങ്ങിയുള്ളൂ, നീങ്ങാൻ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ മുകളിൽ കട്ടിലിൽ തന്നെ കിടത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകും. നമുക്കറിയില്ല ഇവരെപ്പോഴെങ്ങനെ നീങ്ങുക. ചിലപ്പോൾ കമിഴ്ന്ന് കിടന്നാളും അലക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞതായിരിക്കും, അപ്പോഴും കട്ടിൽ നിന്ന് താഴേക്ക് വീഴാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം എൻ്റെ ഒരു ചെറിയൊരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിനെ ബെഡ് താഴെ ഇട്ടിട്ട് കിടത്താൻ നോക്കുക. പായോ മാറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ കിടത്താൻ നോക്കുക. നമ്മുടെ ശ്രദ്ധ ഇല്ലാണ്ട് ഒരു മിനിറ്റ് പോലും അവരെ കട്ടില്ലൊന്നും. നമ്മുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ തന്നെ ഒരു 8-10 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്നതിന് മുന്നേ അവർ സ്പീഡിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോയി പോവും. അതാണ് ഒരു ഡേഞ്ചറസ് ഏജാണ് ഈ 6 മന്ത്സ് to 10 മന്ത്സ് എന്നൊക്കെ ഉള്ള സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വയസ്സ് 1.5 വയസ്സാകുമ്പോൾ നടക്കാൻ തുടങ്ങിയാൽ തന്നെ ഇവർ നടന്ന് സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടൈൽസിലൊക്കെ നമ്മൾ എപ്പോഴും വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചില ആൾക്കാരുണ്ട് അവർ നടക്കാൻ പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ സ്റ്റെപ്പ് കൈകുത്തി ഈ മുട്ടുകുത്തി പോകുന്ന പോലെ സ്റ്റെപ്പിൽ പോകും. ചില പാരൻസ് പറയുന്നുണ്ട് അവർ മുട്ടുകുത്തി മുകളിലെത്തിയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പോഴും ഡേഞ്ചറസ് ആണ്. ഈ സ്റ്റെയേഴ്സിൻ്റെ കമ്പീൻ്റെ ഇടയിലൂടെ അവരെ നോക്കും, അങ്ങനെ വീഴാം, അല്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റെയേഴ്സ് നിന്ന് സ്ലിപ്പായിട്ടും ഒക്കെ വീഴാം. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഈ ഏജിലുള്ള കുട്ടികളെ നമ്മൾ പരിപാലിക്കാൻ വേണ്ടിയിട്ട്. ഇനി വീണ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അപകടകരമായ കാര്യം പറയുന്നത് തലക്കേൽക്കുന്ന ക്ഷതം തന്നെയാണ്. ഹെഡ് ഇഞ്ചുറി എന്ന് പറയും, അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് പോവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെയാണ് നമ്മൾ എല്ലൊക്കെ പൊട്ടുന്ന രീതിയിൽ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ടെണ്ണമാണ് മേജർ ആയിട്ട് വരുന്നത്. പിന്നെ വയറിനൊക്കെ ഉള്ളത് വരണമെങ്കിൽ കുട്ടി ആ രീതിയിലേക്ക് വീണാലേ വയറിൻ്റെ ഉള്ളിൽ അവയവങ്ങളൊക്കെ ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നാൽ, സപ്പോസ് കുഞ്ഞ് വീണു, തൊട്ടിലൊക്കെ നിങ്ങൾ ഏറ്റവും താഴ്ത്തി കെട്ടണം കേട്ടോ. അപ്പോൾ കുഞ്ഞ് വീണു എന്ന് വിചാരിക്കാം. വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ കുലുക്കുന്ന ഒരു ഷെയ്ക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്, അത് പാടേ ഒഴിവാക്കണം. ചില കുഞ്ഞുങ്ങൾ വീണ് കഴിഞ്ഞ് ചിലപ്പോൾ നട്ടലിന് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അത് കൂടുതലാക്കാനാണ് ഈ ഷേക്കിംഗ് സഹായിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യരുത്. കുഞ്ഞിനെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മലത്തി വാരിയെടുക്കുക. വാരിയെടുത്തിട്ട് വേണമെങ്കിൽ കുഞ്ഞ് കരയുന്ന കുഞ്ഞാണെങ്കിൽ ഏറ്റവും നല്ലത്, കുഞ്ഞിന് പെയിനും അത് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ. അപ്പം കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കുഞ്ഞിനെ പതുക്കെ മടിയിൽ വെച്ച് ജസ്റ്റ് പാല് കൊടുക്കാൻ നോക്കുക. ആ സമയത്ത് നിങ്ങൾ പതുക്കെ കുഞ്ഞിനെ തൊട്ടു നോക്കുക. എവിടെയെങ്കിലും കാര്യമായ എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടോ, കൈയും കാലും ശരിക്കും അനക്കുന്നുണ്ടോ നോക്കുക. പല കുഞ്ഞും ഈ സമയത്ത് പാല് കുടിച്ചു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചേർത്ത് ഇങ്ങനെ വെച്ചാൽ മതി. അതാണ് നോക്കേണ്ടത്. ഏറ്റവും പ്രധാനം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം, വീണ ശേഷം കുഞ്ഞ് തീരെ കരയുന്നില്ല, ക്ഷീണിച്ചങ്ങ് കിടക്കുവാണ്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ശ്വാസം ശരിയായ ഗതിയിലല്ല വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിറ്റ്സ് പോലെ വന്നു, എവിടെ നിന്നെങ്കിലും ബ്ലീഡിങ് വന്നു, ഏതെങ്കിലും കൈയോ കാലോ ഒന്നും കുഞ്ഞ് അനക്കുന്നില്ല, ദൃഷ്ടികൾ ഒരേ സ്ഥലത്തേക്ക് തന്നെ കുഞ്ഞു വെച്ചിരിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ കൈയും കാലും വല്ലാണ്ട് തണുത്തിരിക്കുന്നു, നീലക്കളറായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, കുഞ്ഞ് ശരിയാവുന്നൊന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ, ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലേക്ക് വേണം പോകാൻ. ദൂരെയുള്ള വലിയ ഹോസ്പിറ്റലൊന്നും തപ്പിപ്പോകരുത്. ഏറ്റവും അടുത്ത അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വേണം നിങ്ങൾ ആദ്യം തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ആദ്യം കുഞ്ഞു കരഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമ്മൾ പാലൊക്കെ കൊടുത്ത് കിടന്നു എന്ന് വിചാരിക്കുക. ഒരു പ്രാവശ്യമൊക്കെ ഛർദ്ദിക്കുന്നത് നോർമലാണ്. കുട്ടികൾക്ക് ഇപ്പം പെയിൻ ഉണ്ടായാലും ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊന്ന് ഛർദ്ദിക്കും, ദാറ്റ്സ് നോർമൽ. അപ്പോൾ ഒരു ഛർദ്ദി എന്നുള്ളത് പേടിക്കേണ്ട. പക്ഷെ കുഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും അതൊരു ഡേഞ്ചറസ് സൈനാണ്. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് എത്തിക്കണം. ഇനി ഒന്നുമില്ല, കുഞ്ഞ് ജസ്റ്റ് വീണു എന്നിരുന്നാലും നിങ്ങളും ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ട് വന്നാൽ നമുക്ക് വളരെ ആശ്വാസമായിരിക്കും. കാരണം നമുക്ക് കുഞ്ഞിനെ പരിശോധിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിലേക്കൊക്കെ നോക്കി, കൃഷ്ണമണിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. പൾസും ബി പി ഒക്കെ നോക്കിയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ലെങ്കിലും തൊട്ടടുത്ത ഡോക്ടറെ ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. അല്ല, ഞാൻ മുന്നേ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒട്ടും
ടൈം വേസ്റ്റ് ആക്കരുത്. അപ്പം ഇതിനൊന്നും നമ്മൾ നിൽക്കരുത്. എപ്പോഴും കണ്ണും കാതും ഇവരുടെ ചുറ്റും ഇരിക്കാൻ നോക്കുക. വീട്ടിലെ ഓരോ മെമ്പേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അപ്പം എല്ലാ മെമ്പേഴ്സിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരാൾ മാറി ഒരാളെങ്കിലും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.